ഗൈസ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുൾ കാടാ കേട്ടോ. എടാ ഇവിടെ മന എവിടാ മന? ആ ഗൈസ് അപ്പൊ വണ്ടി കാര്യങ്ങളൊക്കെ സർവീസിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പെരുമ്പാവുള്ള സുസുക്കിയുടെ ഷോറൂം വരെ ഒന്ന് പോവാം. അച്ഛപ്പനൊരു ആക്സിസ് 125 ഉണ്ട്, അതൊന്ന് സർവീസിന് കൊടുക്കുന്ന കാര്യം അന്വേഷിക്കാനായിട്ടാണ്. അപ്പൊ അവിടെ വരെ ഒന്ന് വേഗം. ഇപ്പൊ പെരുമ്പാവൂർ കാളച്ചന്ത ഏതാ അവിടെയാണുള്ളത്? അവിടെയാണ് ആദ്യത്തെ ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. ഇതിന്റെ സീരിയസ് കേസൊക്കെ ഒന്നാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ആക്കിയോ? ഇതെവിടെ കേട്ടോ? ഹീറോയിന്റെ പെട്രോൾ വണ്ടികളുടെ ഷോറൂം വരുന്നത്. നമ്മളെ ഈ വണ്ടി സോളമിന് എടുത്തത് ഇവിടുത്താണ്, സ്റ്റാൻഡേർഡ് മോട്ടോസ്. കൊച്ചി എത്തി, കൊച്ചി എത്തിയത്. നമ്മള് സുസുക്കിയുടെ ഷോറൂം എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് സുസുക്കിയുടെ ഷോറൂം വരുന്നത്. അല്ലപ്പുറ ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് സുസുക്കിയുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ സർവീസിന്റെ കാര്യം ചോദിക്കാൻ വന്നാണ്. അപ്പൊ അത് ചോദിക്കട്ടെ കേട്ടോ. ഗൈസ് അപ്പൊ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പൊ വണ്ടി രാവിലെ കൊണ്ടുവന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മളെ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ വൈകിട്ടായിട്ടേ സർവീസ് കിട്ടുള്ളൂ. അപ്പൊ അതായത് നമ്മൾ ഇനി ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാം. വൈകിട്ട് വരെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടെ അടുത്താണല്ലോ നമ്മുടെ നീരോ. നമ്മള് പോണ സ്ഥലത്തിന്റെ വരുന്നായിരുന്നു ആ ഇരിങ്ങോൾക്കാവ് മനയുള്ളതെന്ന് ചിന്തിച്ചത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചു. അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോ അല്ല, ഇതിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണട്ടോ. അപ്പൊ വഴി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുമ്പടി റൂട്ട്, അതായത് പെരുമ്പാവൂരിൽ നിന്നും AM റോഡിലൂടെ നേരെ അങ്ങ് വരിക. ആലുവ മൂന്നാർ റോഡ്. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോ ഒരു 5-6 km ഉള്ളതാണെനിക്ക് തോന്നുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പറയാട്ടോ. അവിടെ വന്നപ്പോ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി നമ്മള് റൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 2 km. 2 km അടുത്തുണ്ടാവുള്ളൂ എന്നാണ് വിശ്വാസം. ഞാനൊരു രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ കേറ്റി അവിടെ തുറന്നിട്ട് തോന്നുന്നൊരു അറിയില്ല കേട്ടോ. ചിലപ്പോ തുറന്നിട്ടാവും, ചിലപ്പോ തുറന്നിട്ടുണ്ടാവില്ല. പൈസ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുൾ കാടാ കേട്ടോ. ഇത് കാവിലേക്കുള്ള വഴിയല്ലേ പൈസ? അതാ ഇരുന്നോ ഇരിങ്ങോൾ കാവിലേക്കുള്ള വഴിയാണ്. ഇവിടെ അടുത്താണ് നമ്മുടെ മന വരുന്നത്. തുറന്നിട്ടുണ്ടോ ഇല്ലയോന്ന് വലിയ ഗ്രാഹ്യമില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു, എവിടെയാണോ? എപ്പുറത്തേടെ
ഇങ്ങോട്ടേക്കാണോ വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതാണ് എനിക്ക് തോന്നണേ. വഴി തെറ്റിയോ? എനിക്കൊരു സംശയം തോന്നുന്നു. വഴി തെറ്റിപ്പോയൊരു വഴി തെറ്റിയതാണോ? തിരിച്ചോയോക്കാലേ. ഏയ് ഇതിങ്ങനെ വിളിക്കാവൂ. പോ ചേട്ടാ, നമ്മളിങ്ങോട്ടേക്കാം. അങ്ങനെ നമുക്ക് വഴി തെറ്റിപ്പോയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഇടേണ്ടി വരുന്നതാണ്. ഇവനോട് ചോദിച്ചേക്കാം. എടാ മന എവിടാ? മന ആ റൈറ്റിലോട്ട് ഓക്കെ. സമയം നമ്മള് കൊച്ചിനോട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. കൊച്ചപ്പൻ പറഞ്ഞു അത്. അല്ലല്ലോ, ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വണ്ടി എവിടെയാണ് പാർക്കിങ്? ആ വണ്ടി താഴ്ത്താന്ന് തോന്നുന്നു. നമുക്ക് താഴ്ത്തൊന്ന് വെച്ചിട്ടരാം. അങ്ങനെ നമ്മൾ മനയിലെ കാഴ്ചകളെ കണ്ട് ഇറങ്ങി നേരെ തിരിച്ചു പോവാണ് വണ്ടി സർവീസ് കൊടുത്തെടുക്കാൻ പോണം. അപ്പം നമ്മൾ പോയ മനയിലെ കാഴ്ചകളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് വഴിയിട്ട് പോയി. നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ കാടാണ്ടോ? ഉടനെ ഇതങ്ങോട്ടേക്ക് കാണുന്നത് ഇരിങ്ങോൾ കാവിലേക്കുള്ള വഴിയാണോ കാണുന്നത്? അപ്പോ ഇനി അവിടെ ചെന്നിട്ടാണോ ഗൈസ്? സിഗ്നലോ വെട്ടാറ് ക്യാപ്പ് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്. ഇതാണ് വരുമ്പോ അവരൊന്നല്ല.
ഇവിടെ കേറണോ അപ്പുറം കേറണോ ഇവിടെ തിരക്കല്ലോ തിരക്കില്ല അവിടെ കേറണം അതൊന്നുമില്ല അതൊന്നുമില്ല ഗൈസ് അങ്ങനെ നമ്മള് പെരുമ്പാവൂര് എ എം റോഡിലുള്ള റോയൽ ബൈക്കേഴ്സ് കയറിയിട്ട് രണ്ട് സ്പാനിഷ് ഡിലൈറ്റും ഷെയ്ക്കും അതേപോലെ രണ്ട് എഗ് പഫ്സ് കഴിച്ചിരിക്കുകയാണ് കൊച്ചപ്പൊരാൾ ചെലവഴിച്ചിരിക്കുന്നത് ഗൈസ് ഇപ്പം നമ്മളിനി നേരെ നമ്മുടെ വണ്ടിയുടെ ഷോറൂമിലേക്ക് പോവാണ് പിന്നെ അവിടെ തന്നെയാണ് പുതിയ ക്ലച്ച് ആണെന്നല്ലോ ഗൈസ് അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് കിട്ടിയാൽ കേട്ടോ കുഴപ്പമില്ല പക്ഷെ സർവീസ് ചെയ്യാൻ കുറേ ടൈം എടുത്തോ നമ്മൾ ഏകദേശം 2 മണിക്ക് കൊണ്ട് കൊടുത്താണ് ഇപ്പോൾ സമയം 4:51 പക്ഷേ ഇതിന് അതിന് മാത്രം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ തിരിച്ചു പോണ കൈസ് ആദിത്യയില് കയറണം കേട്ടോ ആദിത്യയില് കയറണന്ന് കൈസ് അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് അപ്പൊ ഈ ഒരു വണ്ടി സർവീസ് ചെയ്തതിന് 100 രൂപയാണ് എക്സ്പെൻസ് വന്നത് 100 രൂപ എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിനുള്ള സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ടാണ് 100 രൂപ ആയത് സൗണ്ടിൻ്റെ ആ സംഭവം ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ വേറെ കോസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ ഈ ഒരു വണ്ടിക്ക് ലൂബ്രിക്കേഷൻസും ഓയിൽ ചേഞ്ചും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒത്തിരി സമയം എടുത്തുള്ളൂ ചെയ്യാനായിട്ട് നമ്മളെ 2 മണിയൊക്കെ ആയപ്പോൾ വണ്ടി കൊണ്ട് കൊടുത്താണ് വണ്ടി കിട്ടിയപ്പോൾ ഏകദേശം 5:00 ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകണം നേരെ പോണ വഴി ആദിത്യയിലൊന്ന് കയറണം 2 ലേബറിൻ്റെ വാങ്ങാനില്ല 8th edition മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം നമുക്ക് പോണ വഴി ആദ്യപ്പോൾ ഹൗസിലൊന്ന് കയറി 9-ലെയും 6-ലെയും ലേബറിൻ്റെ വാങ്ങാനുണ്ട് അത് വാങ്ങണം ഇറക്കിക്കണ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സീൻ
പേപ്പറിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, 9 മാത്രമേ ഉള്ളൂ, 6 ഇല്ല. ഗ്ലൗസ് തരാം. ഇനി എവിടെയാ ജിയോ? കൊച്ചപ്പനെ എടുത്തരണോ? കേറ്റൻ ടെസ്റ്റ് ചെയ്യണ എവിടെയാ? അവിടെ പോയിട്ടാണ് പോണേ. ടെസ്റ്റ് ചെയ്തിട്ട് പോണോ അതോ അതിന്റെ കഴിഞ്ഞിട്ട് പോണോ? അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ കുറച്ചുപേര് കമൻ്റ് ചെയ്തിരുന്നു, വണ്ടി രണ്ടുപേരെ വെച്ച് കയറ്റം കയറില്ല എന്നുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് അഡൾട്ടാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി. അപ്പോൾ രണ്ട് അഡൾട്ടിനെ വെച്ചിട്ട് കയറ്റം കയറില്ല എന്ന് ഒത്തിരി കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കളയാം. അപ്പം അതാണ് നമ്മുടെ അടുത്ത പരിപാടി, ഈ വണ്ടി കയറ്റം കയറുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം കേട്ടോ. ഇന്ന് തന്നെ നമുക്ക് ആ സംശയം അങ്ങ് നിരോധിച്ച് കളയാം. കയറ്റം കയറില്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് തിരിച്ചെടുക്കുന്നതായിരിക്കും. കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമൻ്റ് ഇട്ടവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുടെ താഴെ റിപ്ലൈ തരേണ്ടതാണ് കേട്ടോ. ഡേഞ്ചർ ഭാരത് ബെൻസ്, കീപ് ഡിസ്റ്റൻസ്. രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒരുമിച്ച് പോകുന്നു. ROMAI എന്ന് പറഞ്ഞ ഒരു കമ്പനി കേട്ടോ. റോമായോ, ഇതൊരു വെസ്പേഡ് ഒക്കെ ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു വണ്ടി ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ പോണത് ഹീറോന്റെ. ഇത് ഈ ഒരു കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ ലുക്ക് ഈ ഒരു വണ്ടി കാണാനായിട്ടാണോ? ബിക്കോസ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റും അതിൻ്റെ മിറേഴ്സും ഒക്കെ ഉണ്ടോ, റൗണ്ട് മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പത്തിനൊപ്പം. പക്ഷേ ഈ പുറകിൽ എഴുതി വെച്ചാണ് PARX എന്ന് പറഞ്ഞ ആ ഒരു ടാജിങ് അവർ ഇപ്പൊ ഒട്ടിച്ചതാണ്. അതെന്താന്ന് എനിക്ക് വലിയ പിടിപാടില്ല കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പോയ വീഡിയോ, അതായത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ സർവീസ് ചെയ്യാൻ പോയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ കയറ്റം കയറോ ഇല്ലയോ എന്നുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ഇട്ടവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പുതിയ വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മലു ബ്ലോഗർ സൈനിങ് ഓഫ്.